ഈ രക്തദാന ദിനത്തിൽ രക്തദാനത്തിനായി 400,000 സന്നദ്ധ സേവകരുടെ ഡിജിറ്റൽ സേനയുമായി കേരള പോലീസ്. കേരള പോലീസിന്റെ മൊബൈൽ ആപ്ലിക്കേഷനായ പോൾ ആപ്പ് വഴിയാണ് ഈ സേവനം. പോൾ ആപ്പ് വഴി രജിസ്റ്റർ ചെയ്താൽ നിമിഷങ്ങൾക്കകം പോലീസിന്റെ പോൾ ബ്ലഡ് കൺട്രോൾ റൂമിൽ നിന്ന് ബന്ധപ്പെട്ട് രക്തം നൽകാനുള്ള സന്നദ്ധ സേവകരെ ലഭ്യമാകും. രാജ്യത്ത് ആദ്യമായാണ് ഒരു പോലീസ് സേന രക്തദാനത്തിനായി ഔദ്യോഗിക മൊബൈൽ ആപ്പ് സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് പദ്ധതിയുടെ ചുമതലയുള്ള ADGP കെ പത്മകുമാർ പറഞ്ഞു. ഏപ്രിലിൽ തുടങ്ങിയ പദ്ധതിയിൽ ഇതുവരെ 25,000 പേർ രക്തദാനത്തിന് സന്നദ്ധരായി രജിസ്റ്റർ ചെയ്തു. രക്തദാതാവിനെയും സ്വീകർത്താവിനെയും ബന്ധിപ്പിക്കുന്ന പ്ലാറ്റ്ഫോമായാണ് പോൾ ആപ്പ് പ്രവർത്തിക്കുന്നത്. സംസ്ഥാന എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് ഈ സംവിധാനം. രക്തം ദാനം ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പോൾ ആപ്പ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് വിവരങ്ങൾ നൽകി രജിസ്റ്റർ ചെയ്യാം. രക്തം ആവശ്യമുള്ളവർ ബ്ലഡ് ഗ്രൂപ്പ്, യൂണിറ്റ്, ആശുപത്രി, ബ്ലഡ് ബാങ്ക്, തീയതി എന്നീ വിവരങ്ങൾ നൽകി പോൾ ബ്ലഡിൽ രജിസ്റ്റർ ചെയ്യണം. കേരളത്തിൽ പ്രതിവർഷം ശരാശരി 400,000 യൂണിറ്റ് രക്തം ആവശ്യമായി വരുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഇത് 3.75 ലക്ഷം യൂണിറ്റ് ആയിരുന്നു. എന്നാൽ സന്നദ്ധ രക്തദാതാക്കളിൽ നിന്ന് ലഭിച്ചത് 70% മാത്രമാണെന്ന് ഇത് വർദ്ധിപ്പിക്കണമെന്നും മന്ത്രി പറഞ്ഞു. കോവിഡിനെ തുടർന്ന് രക്തദാന ക്യാമ്പുകൾ നിലച്ചതോടെ ആശുപത്രികളിലെ രക്തപ്രതിസന്ധി തുടരുന്നു. കോവിഡ് കുറയുന്നതോടെ മാറ്റിവെച്ച ശസ്ത്രക്രിയകൾ കൂട്ടത്തോടെ നടക്കുമ്പോൾ രക്തക്ഷാമം രൂക്ഷമാകുമെന്ന് ഡോക്ടർമാർ പറയുന്നു. കോവിഡ് വാക്സിൻ എടുത്തവർക്ക് 14 ദിവസത്തിനു ശേഷം രക്തം നൽകാം. കോവിഡ് ബാധിച്ചവർ നെഗറ്റീവായി 28 ദിവസത്തിനു ശേഷവും രക്തദാനം ചെയ്യാമെന്ന സർക്കാരിന്റെ മാർഗനിർദ്ദേശം.